നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി തിമോത്തിയോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. കഴിഞ്ഞ ആഴ്ചയും ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് നാം ചില കാര്യങ്ങൾ ചിന്തിച്ചത്. മതഭക്തിയും ദൈവഭക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായി കഴിഞ്ഞ ആഴ്ച നാം കണ്ടത്. ബാഹ്യമായി മതത്തിൻ്റെ ചടങ്ങുകൾ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ രൂപാന്തരം ഇല്ലാതെ, ദൈവത്തോട് സ്നേഹമില്ലാതെ, വിശുദ്ധിയില്ലാതെ, നീതിയില്ലാതെ ജീവിക്കുവാനുള്ള വലിയ സാധ്യതയുണ്ട്. എന്നാൽ ബാഹ്യമായ പ്രാർത്ഥന, ഉപവാസം, പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ദൈവം അതിൽ പ്രസാദിച്ചിരിക്കുകയാണ്, അത് ദൈവഭക്തിയാണ് എന്ന് തെറ്റായി ധരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞയാഴ്ച നാം നോക്കുകയുണ്ടായി. യഥാർത്ഥ ദൈവഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആ ഭാഗത്തു നിന്ന് തന്നെ ഇന്ന് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ അന്ത്യകാലത്തെ മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 19 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച നാം കണ്ടു. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും കൊള്ളരുതാത്തവരുമൊക്കെ ആയിത്തീരും എന്നാണ് അവിടെ നാം വായിച്ചത്. അതിൻ്റെ ഒടുവിൽ 5 വാക്യത്തിൽ അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കും എന്നുള്ള കാര്യവും നാം കണ്ടു. അവിടെ ഭക്തിയുടെ ശക്തി എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ശക്തി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡുനാമിസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ്. ആ പദത്തിന് പ്രത്യേകമായ ഒരു അർത്ഥമുണ്ട്. കേവലം ശക്തി എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം ഇൻഹെറൻറ്റ് പവർ ഓർ പവർ റിസൈഡിങ് ഇൻ സംതിങ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് നേച്ചർ. അതായത് ഒരു വസ്തുവിൻ്റെ സ്വഭാവം ഹേതുവായി അതിനുള്ളിൽ തന്നെ വസിക്കുന്ന ശക്തിയാണ് ഡുനാമിസ് എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ശക്തി, പവർ റിസൈഡിങ് ഇൻസൈഡ് സംതിങ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് നേച്ചർ. ആ വസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിനകത്ത് തന്നെയുള്ള ശക്തി. അപ്പോൾ ദൈവഭക്തിയിൽ ഒരു ശക്തിയുണ്ട്. അതെന്താ ദൈവഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത്? ഉറക്കെ പ്രാർത്ഥിക്കുക, ശക്തമായി പ്രസംഗിക്കുക, അതാണോ ദൈവഭക്തിയുടെ ശക്തി? അല്ല. ദൈവഭക്തിയിലുള്ള ഡുനാമിസ് ശക്തി എന്ന് പറയുന്നത് ദൈവഭക്തിയുടെ ഒരു സ്വഭാവമാണ്. എന്താണ് ആ സ്വഭാവം? ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തി ദൈവഭക്തിയിലുണ്ട്. ഒരു ഭക്തി യഥാർത്ഥമായതാണോ അല്ലയോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ആ ഭക്തി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് പാപത്തോടുള്ള എൻ്റെ മനോഭാവത്തിൽ, എൻ്റെ ജീവിതശൈലിയിൽ മാറ്റമൊന്നും വരുന്നില്ല. എന്നാൽ ബാഹ്യമായി ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ചടങ്ങുകളൊക്കെ അനുഷ്ഠിക്കുന്നു, അത് മാത്രമേ ഉള്ളെങ്കിൽ എൻ്റെ ഭക്തി ശരിയായ ഭക്തിയല്ല, വേഷഭക്തിയാണ്. ശരിയായ ഭക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണം ആ ഭക്തിക്കുള്ളിലൊരു ശക്തിയുണ്ട്, ആ ശക്തി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നാം പിടിച്ചിരിക്കുന്ന ഭക്തി ശരിയായതാണോ എന്നറിയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം ആ ഭക്തി മുഖാന്തരം എൻ്റെ ജീവിതശൈലിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ, പാപത്തോട് കൂടുതൽ വെറുപ്പ് ആ ഭക്തി എന്നിൽ ഉളവാക്കുന്നുണ്ടോ, നീതിയോട് കൂടുതൽ സ്നേഹം ആ ഭക്തി എന്നിൽ ഉളവാക്കുന്നുണ്ടോ, എൻ്റെ സ്വഭാവത്തിന് ആ ഭക്തി നിമിത്തം വ്യത്യാസം വരുന്നുണ്ടോ, ഭക്തിയുടെ ശക്തി രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടോ, അതാണ് യഥാർത്ഥ ഭക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, അങ്ങനെയുള്ള ആളുകളുടെ മധ്യേ നിന്ന്, അതായത് വേഷഭക്തി മാത്രമുള്ള ഈ നേരത്തെ പറഞ്ഞ 19 സ്വഭാവങ്ങളുള്ള അന്ത്യകാലത്തെ കൊള്ളരുതാത്ത ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ പ്രവർത്തകരെ, അല്ലെങ്കിൽ അവരെ വഴിതെറ്റിക്കുന്ന നേതാക്കളെ പൗലോസ് പ്രത്യേകമായി ഫോക്കസ് ചെയ്ത് കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ താഴെ പറയുകയാണ്. അവരുടെ പ്രവർത്തനം,
വീടുകളിൽ നൂണുകടക്കും, സ്ത്രീകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ നാം വായിക്കുകയുണ്ടായല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസ് പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അങ്ങനെയുള്ള ആളുകൾ സത്യത്തോട് മറുത്തു നിൽക്കുന്ന, ദൈവത്തോട് സ്നേഹമില്ലാത്ത, അവരുടെ മതപരമായ അനേക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഈ കൊള്ളരുതാത്തവരായ, വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരായ ആളുകളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ വിവരിച്ചു കഴിഞ്ഞ് മൂന്നാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് മറ്റൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ആരംഭിക്കുന്നത് നീയോ എന്ന് പറഞ്ഞാണ്. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നീയോ ഇതെല്ലാം കണ്ടറിഞ്ഞിരിക്കുന്നു. അവിടെ ഭക്തികെട്ട, അതായത് യഥാർത്ഥ ഭക്തിയില്ലാത്ത ആളുകളുടെ ജീവിതശൈലി എന്താണ് എന്ന് പറഞ്ഞിട്ട് അടുത്തതായി യഥാർത്ഥ ഭക്തിയുള്ള, ശരിയായ മാതൃകാ ജീവിതം നയിക്കുന്ന എൻ്റെ സ്വഭാവഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൗലോസ് പറയുകയാണ്. അത് പൗലോസ് തന്നെ തന്നെ പുകഴ്ത്തി അഹങ്കാരത്തിൽ നിന്ന് പറയുന്നതല്ല. തന്നെ മാതൃകയാക്കുവാൻ മറ്റ് പല ഭാഗത്തും പൗലോസ് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. 1 കൊരിന്ത്യർ 11:1 ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ നിങ്ങൾ എന്നോട് കണ്ടും കേട്ടും പഠിച്ചുമുള്ളത് പിൻപറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെസലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പല ഇടങ്ങളിലും പൗലോസ് തൻ്റെ ജീവിതത്തെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് അഹങ്കാരത്തിൽ നിന്ന് പറയുന്നതല്ല, ദൈവം മുൻപാകെ ശരിയായൊരു ജീവിതം തൻ്റെ മനസാക്ഷിക്കനുസരിച്ച്, ദൈവം നൽകിയ വെളിച്ചമനുസരിച്ച് താൻ ജീവിക്കുന്നത് കൊണ്ട് അത് പിൻപറ്റുവാൻ മറ്റുള്ളവരെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ എന്നെ നോക്കണ്ട, കർത്താവിനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ നാം ശ്രമിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെയൊരു കാര്യമില്ല. എന്നെ ആരും നോക്കണ്ട, കർത്താവിനെ നോക്കിയാൽ മതി എന്നുള്ള ആശയം വേദപുസ്തകത്തിൽ നിന്നുള്ളതല്ല. പൗലോസ് പറയുന്നത് നിങ്ങൾ എന്നെ നോക്കുവീൻ എന്നാണ്. ഇവിടെ പൗലോസ് ഈ ദുരുപദേശക്കാരുടേതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ ജീവിതം എങ്ങനെയിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിഷയം തോട് ചേർത്ത് പറഞ്ഞാൽ മതഭക്തി മാത്രമുള്ള ഈ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥമായ ദൈവഭക്തിയുള്ള പൗലോസിൻ്റെ ജീവിതം എങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുകയാണ്. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ എൻ്റെ ജീവിതം നീ കണ്ടറിഞ്ഞിരിക്കുന്നു. അവിടെ കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് യു ഹാവ് ഫുള്ളി നോൺ ഓർ യു ഹാവ് കെയർഫുള്ളി ഫോളോഡ് ഇൻറ്റിമേറ്റ്ലി നോൺ എന്നൊരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി നീ നേരിട്ട് പരിശോധിച്ച് കണ്ടറിഞ്ഞിരിക്കുന്നുവെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. J&RB തർജ്ജമയിൽ തറലി അക്വൈൻറ്റഡ് വിത്ത് എന്നാണ് അദ്ദേഹം തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഈ കണ്ടറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഈ വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 1:3. ലൂക്കോസ് 1:3 ഇതേ വാക്ക് തന്നെ ഇൻവെസ്റ്റിഗേറ്റഡ് എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതായത് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്. അപ്പോൾ ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ഈ കപടഭക്തരായ വേഷഭക്തരായ ആളുകളുടെ ജീവിതം നീ കണ്ടല്ലോ, അവരിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ ജീവിതം നീ സൂക്ഷ്മമായി പരിശോധിച്ച് ഈ കാര്യങ്ങൾ നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പൗലോസിൻ്റെ ജീവിതത്തെ വളരെ അടുത്ത് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാളാണ് തിമോത്തിയോസ്. അതുകൊണ്ട് തിമോത്തിയോസിന് പൗലോസിൻ്റെ ജീവിതത്തെ അടുത്ത് അറിയാം. അങ്ങനെ അടുത്തറിയാവുന്ന തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നീ എൻ്റെ ജീവിതം കണ്ടറിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടറിഞ്ഞിരിക്കുന്നത്? 10 കാര്യങ്ങൾ അവിടെ നീ കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 1, എൻ്റെ ഉപദേശം. 2, എൻ്റെ നടപ്പ്. 3, എൻ്റെ ഉദ്ദേശം. 4, എൻ്റെ വിശ്വാസം. 5, ദീർഘക്ഷമ. 6, സ്നേഹം. 7, സഹിഷ്ണുത. 8, ഉപദ്രവം. 9, കഷ്ടാനുഭവം. 10, സഹനം. ഈ 10 കാര്യങ്ങൾ നീ കണ്ടറിഞ്ഞിരിക്കുന്നുവല്ലോ. അവിടെ ആ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും മുൻപിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ
ചേർത്തിട്ടുണ്ട് എന്നാണ് ഗ്രീക്ക് ഭാഷ അറിയാവുന്ന പണ്ഡിതന്മാർ പറയുന്നത്. ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ പ്രിസീഡ്സ് ഈച്ച് ഓഫ് ദീസ് നൗൺസ് മീനിങ് മൈ ടീച്ചിങ് മൈ കോൺഡക്ട് എക്സെട്ര. ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇത് ഓരോന്നിനും മുൻപ് പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം ആ ഓരോന്നിൻ്റെ മുൻപും മൈ എൻ്റെ എന്ന് പറയണം എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഭാഗം ശരിക്കും വായിക്കേണ്ടത്? എൻ്റെ ഉപദേശം, എൻ്റെ നടപ്പ്, എൻ്റെ ഉദ്ദേശം, എൻ്റെ വിശ്വാസം, എൻ്റെ ദീർഘക്ഷമ, എൻ്റെ സ്നേഹം, എൻ്റെ സഹിഷ്ണുത, എൻ്റെ ഉപദ്രവം, എൻ്റെ കഷ്ടാനുഭവം, എൻ്റെ സഹനം നീ കണ്ടറിഞ്ഞിരിക്കുന്നു. എത്ര കോൺഫിഡൻസോടുകൂടെ ധൈര്യത്തോടുകൂടിയാണ് പൗലോസ് അത് പറയുന്നത്. അപ്പോൾ വേഷഭക്തി മാത്രമുള്ള ആളുകളുടെ ജീവിതത്തിലെ സ്വഭാവവും അവരുടെ പ്രവർത്തന രീതികളും തിമോത്തിയോസിനോട് പറഞ്ഞ ശേഷം പൗലോസ് പറയുകയാണ്, അതിന് വിപരീതമായി, അതിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ ഭക്തി പുലർത്തുന്ന ദൈവഭക്തനായ അല്ലെങ്കിൽ ദൈവഭക്തിയുടെ ശക്തി പ്രവർത്തനത്തിലുള്ള എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത നീ അടുത്ത് മനസ്സിലാക്കിയിരിക്കുന്നുവല്ലോ. എന്താ അതിൻ്റെ പ്രത്യേകത? എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, സ്നേഹം, ഇതെല്ലാം നീ നോക്കിക്കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ ജീവിതം എത്ര വ്യത്യസ്തമാണ്. വേഷഭക്തി മാത്രമുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്ന് യഥാർത്ഥ ഭക്തിയുള്ള ആളുകളുടെ ജീവിതം വ്യത്യസ്തമാണ്. ഏതളവിലാണ് വ്യത്യസ്തം? അവരുടെ സ്വഭാവം, അവരുടെ ഉപദേശം, അവരുടെ നടപ്പ്, ഉദ്ദേശം, അങ്ങനെ 10 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ഭക്തി യഥാർത്ഥ ഭക്തിയാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് കേവലം ചടങ്ങുകളിലോ ആചാരങ്ങളിലോ പ്രാർത്ഥനകളിലോ പാട്ടിലോ ഉപവാസത്തിലോ അല്ല, പിന്നെ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, കഷ്ടങ്ങളെ നാം നേരിടുന്ന വിധത്തിലൊക്കെ വ്യത്യാസം ഉണ്ട് എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അപ്പോൾ നോക്കുക, യഥാർത്ഥ ഭക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നാം ചിന്തിച്ചത് അതിൽ രൂപാന്തരത്തിൻ്റെ ശക്തി ഉണ്ട്. രണ്ടാമത് നാം ഇപ്പോൾ ചിന്തിച്ചത് യഥാർത്ഥ ഭക്തി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലും അത് ഗുണമുള്ളതായി തന്നെ കാണപ്പെടും. ട്രൂ ഗോഡ്ലിനെസ് ഓൾവേസ് ഹാസ് ദ ട്രാൻസ്ഫോമിംഗ് പവർ ടു ട്രാൻസ്ഫോം ക്യാരക്ടർ. രണ്ടാമത്, ട്രൂ ഗോഡ്ലിനെസ് ഈസ് ഓൾവേസ് സബ്ജക്ട് ടു സ്ക്രൂട്ടനി ആൻഡ് വെൻ ഇറ്റ് ഈസ് സ്ക്രൂട്ടനൈസ്ഡ് it will be found that it is genuine and real. യഥാർത്ഥ ഭക്തി സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. അങ്ങനെ വിധേയമാക്കുമ്പോൾ അത് നല്ലതും യോഗ്യവും ദൈവസന്നിധിയിൽ സ്വീകാര്യവുമാണ് എന്ന് കാണപ്പെടുന്നതാണ്. മറ്റൊരു കാര്യം അതിൻ്റെ താഴെ പറയുന്നുണ്ട്, 12-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. യഥാർത്ഥ ഭക്തരായി ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ നിലവാരത്തിന് എതിരായ നിലപാടുകൾ എടുക്കേണ്ടി വരും, ലോകത്തോട് എതിർക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ലോകം നമ്മെ ഉപദ്രവിക്കും. അവിടെ നാം കാണുന്നത് യഥാർത്ഥ ഭക്തി ഉപദ്രവം വിളിച്ചു വരുത്തുന്നതാണ്. ട്രൂ ഗോഡ്ലിനെസ് ഈസ് സബ്ജക്ട് ടു പെർസിക്യൂഷൻ. യഥാർത്ഥ ദൈവഭക്തി ഉപദ്രവം വിളിച്ചു വരുത്തുന്നതാണ്. യഥാർത്ഥമായ ദൈവഭക്തിയുള്ള ആളുകളുടെ ജീവിതശൈലി വ്യത്യാസമുള്ളതായതുകൊണ്ട്, ലോകത്തിലെ ആ മൂല്യങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ളതായതുകൊണ്ട്, ലോകത്തിലെ മനുഷ്യർ അതിനെ വെറുക്കും, അത് നീതിയുള്ളതായതുകൊണ്ട് അത് ഇഷ്ടപ്പെടാതിരിക്കും. പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ, അത് ശാരീരികമായ ഉപദ്രവമായിരിക്കണമെന്നില്ല, മാനസികമായ പീഡനം, ഒറ്റപ്പെടുത്തൽ, ദുഷി എന്ന് വേണ്ട, എന്തെല്ലാം കാര്യങ്ങൾ ഉപദ്രവമായി തരാമോ അതെല്ലാം തരും എന്നാണ് ആ ഭാഗം പറയുന്നത്. ആ അധ്യായത്തിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യഥാർത്ഥ ഭക്തരുടെ ജീവിതശൈലിയിൽ ഒരു പ്രധാന കാര്യം എഴുതിയിട്ടുണ്ട്. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. അതിൻ്റെ താഴെ ദൈവ വചനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, തിരുവെഴുത്തുകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേഷഭക്തിയുടെ മധ്യത്തിൽ യഥാർത്ഥ ഭക്തി
പുലർത്തി ജീവിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടത് സ്റ്റിക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീ ജീവിക്കണം. അതിലെ പ്രമാണങ്ങൾ നീ അനുസരിക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, യഥാർത്ഥ ദൈവഭക്തി ദൈവവചനത്തെ അധികരിച്ചുള്ളതാണ്. ട്രൂ ഗോഡ്ലിനെസ് ഈസ് സബ്ജക്ട് ടു ദ ഇൻസ്പയർഡ് വേർഡ്. യഥാർത്ഥ ദൈവഭക്തി ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നതും ദൈവവചനത്തിലെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമാണ്. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ ബാഹ്യമായ ഭക്തി മാത്രം പിൻപറ്റുന്ന വലിയൊരു കൂട്ടം ആളുകളുടെ നടുവിൽ യഥാർത്ഥ ഭക്തി പുലർത്തുന്ന പൗലോസ് പറയുകയാണ്, തിമോത്തിയോസേ, എൻ്റെ ജീവിതവും എൻ്റെ സ്വഭാവവും നീ കണ്ടറിഞ്ഞു, നീ അത് സൂക്ഷ്മമായി പരിശോധിച്ചല്ലോ. യഥാർത്ഥ ഭക്തി പരിശോധനയ്ക്ക് വിധേയമാണ്. മാത്രമല്ല, യഥാർത്ഥ ഭക്തരായി ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉപദ്രവങ്ങളുണ്ടാകും. മാത്രമല്ല, യഥാർത്ഥ ഭക്തിയുടെ പ്രമാണം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിന് അനുസരണമായ ജീവിതമാണ് യഥാർത്ഥ ഭക്തിയുടെ ജീവിതം. അപ്പോൾ നോക്കുക, യഥാർത്ഥ ഭക്തിയുടെ നാല് ലക്ഷണങ്ങൾ. ഒന്ന്, രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്. രണ്ട്, അത് സൂക്ഷ്മമായി പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. മൂന്ന്, അത് ഉപദ്രവം വിളിച്ചു വരുത്തുന്നതാണ്. നാല്, ദൈവവചനത്തിലെ പ്രമാണങ്ങൾക്ക് വിധേയമാണ്. വരുന്ന ആ ദിവസങ്ങളിൽ ഈ സ്വഭാവഗുണങ്ങളുള്ള യഥാർത്ഥ ദൈവഭക്തി പാലിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം അതിനായി നമ്മെ പ്രത്യേകം സഹായിക്കട്ടെ.